സർ, ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നാളിതുവരെ ലൈഫ് ഭവന പദ്ധതിക്കായി ആകെ 17,104.87 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 2023-24 വർഷം ഇതുവരെ 1,966.36 കോടി രൂപ ചെലവഴിച്ചു. ഈ പദ്ധതിക്ക് 24-25 ലേക്ക് 1,132 കോടി രൂപ വകയിരുത്തുന്നു. സർ, ലൈഫ് പദ്ധതിയുടെ ഭാഗമായി അടുത്ത 2 വർഷം കൊണ്ട് 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി നിലവിലുള്ള ബജറ്റ് വിഹിതത്തിന് പുറമെ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് ദീർഘകാല വായ്പാ പദ്ധതി ഉപയോഗിച്ച് വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു. മാന്ദ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത് സഹായകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സർ, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PMAY ഗ്രാമീണിന് കീഴിൽ വീടൊന്നിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് 1.2 ലക്ഷം രൂപയാണ്. ഇതിന്റെ 60% 72,000 രൂപയാണ് കേന്ദ്രവിഹിതം. എന്നാൽ സംസ്ഥാന സർക്കാർ വീടൊന്നിന് 4 ലക്ഷം നിശ്ചയിച്ച് ബാക്കി തുകയായ 3,28,000 രൂപ നൽകി വരുന്നു. ഈ പദ്ധതിക്കുള്ള 2024-25 സംസ്ഥാന വിഹിതമായി 207.92 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലും ഇതുപോലെ തന്നെ ഉള്ള കാര്യമാണ്. ഇതിന് സംസ്ഥാന വിഹിതമായി 133 കോടി രൂപ വകയിരുത്തുന്നു. സർ, PMAY ഗ്രാമീൺ അർബൻ എന്നീ പദ്ധതികൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന കേന്ദ്ര നിബന്ധന ഗുണഭോക്താക്കൾക്ക് അഭിമാനക്ഷോഭം ഉണ്ടാക്കുന്നതായാൽ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചുള്ള വ്യത്യസ്തത അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അർഹതപ്പെട്ട വിഹിതം അനുവദിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോവുകയാണ്. അത് കാരണം ഈ പദ്ധതിക്കുള്ള കേന്ദ്രവിഹിതം കൂടി സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ട അവസ്ഥയിലാണുള്ളത്. വീട് ലഭിക്കുന്നവരുടെ വ്യക്തിത്വം അടിയറ വയ്ക്കുന്ന നയങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല. സർ, ഹഡ്കോയുടെ വായ്പയുടെ ക്ലെയിം തീർക്കുന്നതിന് സഹായമായി KURDFC 305.68 കോടി രൂപ വകയിരുത്തുന്നു. ഭവന നിർമ്മാണ മേഖല. സർ, ഭവന നിർമ്മാണ മേഖലയ്ക്കായി 57.62 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ ഹൌസിംഗ് ബോർഡിന് 39.56 കോടി രൂപയും ഭവന വകുപ്പിന് 1.06 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, താഴ്ന്ന വരുമാനക്കാർക്ക് വായ്പാ ബന്ധിത സബ്സിഡി അനുവദിക്കുന്ന EWS LIG ഭവന പദ്ധതിക്കായി 6 കോടി രൂപ നീക്കിവെക്കുന്നു. മുതിർന്ന പൌരന്മാർക്ക് വേണ്ടി വാർദ്ധക്യ സൌഹൃദ ഭവനം എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഇതിനായി ഭവന നിർമ്മാണ ബോർഡിന് പ്രാഥമികമായിട്ട് 2 കോടി രൂപ നീക്കിവെക്കുന്നു. MN ലക്ഷം വീട് പുനർനിർമ്മാണ ഭവന പദ്ധതിയിൽ നിർമ്മിച്ച 9,004 വീടുകൾ വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് MN ലക്ഷം വീട് പദ്ധതിയിൽ. MN ലക്ഷം വീട് പുനർനിർമ്മാണത്തിനായി സുവർണ ഭവനം, നവയുഗ എന്നിങ്ങനെ 2 പുതിയ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ 2 പദ്ധതികൾക്കുമായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. നിർമ്മിതി കേന്ദ്രയുടെ പ്രവർത്തനങ്ങളായി 10 കോടി രൂപ വകയിരുത്തുന്നു. ലാറി ബേക്കർ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഹാബിറ്റാറ്റ് സ്റ്റഡീസിന് 3 കോടി രൂപ അനുവദിക്കുന്നു. സർ, മറൈൻ ഡ്രൈവിൽ ഭവന നിർമ്മാണ ബോർഡ് നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡുമായി ചേർന്ന് 359,000 ചതുരശ്രാടി വിസ്തീർണമുള്ള വാണിജ്യ സമുച്ചയവും 335,24,337 ചതുരശ്ര അടി വിസ്തീർണമുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സും പരിസ്ഥിതി സൌഹൃദ പാർക്കുകളും 19,42,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പാർക്കിംഗ് സൌകര്യം ഉൾപ്പെടുത്തി 2,150 കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര വാണിജ്യ ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള പരിപാടികൾ ഈ വർഷം നടക്കും. പ്രാദേശിക വികസനത്തിനുള്ള പ്രത്യേക പരിപാടി. സർ, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രത്യേക വികസന പാക്കേജുകൾക്ക് 252.6 കോടി രൂപ നീക്കിവെക്കുന്നു. കാസർഗോഡ്, ഇടുക്കി, വയനാട് വികസന പാക്കേജുകൾക്ക് അതിന്റെ പൊതുവിലുള്ള കോർഡിനേഷൻ പരിപാടികൾക്കാണ് 75 കോടി രൂപ നീക്കിവെക്കുന്നു. വലിയ തോതിലുള്ള വികസന പരിപാടികൾ ഈ ജില്ലകളിൽ നടപ്പിലാക്കി വരുന്നതിന് പുറമേയാണ് ഈ പ്രത്യേകമായിട്ടുള്ള പണം മാറ്റിവെക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ പ്രവർത്തന ചെലവുകൾക്ക് 27.6 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, സഹകരണ മേഖല. കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ നിർണായകമായ സ്ഥാനമാണ് സഹകരണ മേഖലയ്ക്കുള്ളത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന 1,000,000 സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിന്റെ അഭിമാനമാണ്. എന്നാൽ സഹകരണ മേഖലയെ തകർക്കാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ഈ മേഖല നിലനിൽക്കേണ്ടത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. കർഷകർ ഉൾപ്പെടുന്ന സാധാരണ ജനവിഭാഗത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സഹകരണ മേഖലയ്ക്കായി 134.42 കോടി രൂപ വകയിരുത്തുന്നു. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ വിവിധ പദ്ധതികൾക്കായി 15 കോടി രൂപ മാറ്റിവെക്കുന്നു. കെയ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് 6.05 കോടി രൂപ മാറ്റിവെക്കുന്നു. തൊഴിലധിഷ്ഠിത പരിപാടികൾ നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങൾക്ക് വിവിധ പദ്ധതികൾക്ക് 18 കോടി രൂപ മാറ്റിവെക്കുന്നു. പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങൾക്കായി 7 കോടി രൂപ മാറ്റിവെക്കുന്നു. വനിതാ സഹകരണ സംഘങ്ങൾക്ക് 2.5 കോടി രൂപ മാറ്റിവെക്കുന്നു. കോപ്പറേറ്റീവ് ഇനിഷ്യേറ്റീവ് ഫോർ ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചർ പരിപാടിക്ക് 30 കോടി രൂപ,
കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന സംഭരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സംഘങ്ങൾക്ക് 7.25 കോടി രൂപ, സഹകരണ സംരക്ഷണ നീതി പരിപാടിക്ക് 11.15 കോടി രൂപ, പ്രാഥമിക സംഘങ്ങൾ കൺസ്യൂമർ സെഡ് തുടങ്ങിയ മേഖലയ്ക്ക് സഹായമായി 28.1 കോടി രൂപ വരികയിരുത്തുന്നു. ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും ഈ മേഖലയ്ക്കായി 588.85 കോടി രൂപ വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 63.40 കോടി രൂപ അധികമാണ്. വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾ. ഇടമലയാർ പദ്ധതിക്ക് കഴിഞ്ഞ വർഷത്തെ 10 കോടി വിഹിതം 10 കോടിയിൽ നിന്നും 35 കോടിയായി ഉയർത്തുന്നു. RADF ഉൾപ്പെടെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിക്ക് 12 കോടിയും കാരാപ്പുഴയ്ക്ക് 32 കോടിയും ബാണാസുര സാഗർക്ക് 25 കോടിയും വകയിരുത്തുന്നു. പാമ്പാർ ഫടത്തിലെ ചെങ്കള പദ്ധതിക്ക് അവിടുത്തെ പട്ടിശ്ശേരി ഡാമിന്റെയും കനാൽ സംവിധാനത്തിന്റെയും പുനർനിർമ്മാണത്തിന് 14 കോടി വകയിരുത്തുന്നു. തലച്ചൂർ കടവിൽ തടയണയും ഹോർവേ ടാങ്കും നിർമ്മിക്കുന്നതിനും പട്ടിശ്ശേരി ഡാമിലേക്ക് പുതിയ ഡൈവേർഷനും റോഡും ഉണ്ടാക്കുന്നതിനും 10 കോടി രൂപ വകയിരുത്തുന്നു. ചിറ്റൂർ, മലമ്പുഴ, മംഗലം, പോത്തുണ്ടി, കുറ്റ്യാടി, ഗായത്രി, വാളയാർ പദ്ധതികളിലെ കനാലുകളുടെ നവീകരണ പ്രവർത്തികൾ ലക്ഷ്യമിട്ടുകൊണ്ട് കാടാ കനാലുകളുടെ ഫീൽഡ് ചാനലുകളുടെയും ഡ്രെയിനേജുകളുടെ നവീകരണ പദ്ധതിക്ക് 11.10 കോടി രൂപ വകയിരുത്തുന്നു. പഴശ്ശി ജലസേചന പദ്ധതിയുടെ കനാലിന്റെ ശാഖാ കനാലുകളുടെയും നവീകരണ പ്രവർത്തനത്തിന് 15 കോടി രൂപ വകയിരുത്തുന്നു. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. ചിറ്റൂർപ്പുഴ പദ്ധതിയിലെ കനാലുകളുടെ നവീകരണത്തിന് 12 കോടി രൂപ വകയിരുത്തുന്നു. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. രണ്ടാം കുട്ടനാട് പാക്കേജിൽ